ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇന്നലില്ലാഹി മലായികതൻ യതൂഫൂന ഫിത്തരീഖ്, റോഡിലൂടെ നടന്നു പോകുന്ന മലക്കുകളുണ്ടത്രേ. റോഡിലൂടെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് നടക്കാം, എന്നാലും മലക്കുകളുണ്ടാവും. കോഴിക്കോട് ജില്ലയിലെ റോഡിലുണ്ടാവും, മലപ്പുറം ജില്ലയിലെ റോഡിലും, ലോകത്തെല്ലാം. വഴികളിൽ നിന്നിട്ടൊന്നും എന്ത് ചെയ്യണ്ട, കണ്ണുകൊണ്ടൊന്നും വേണ്ടാത്ത നോക്കി പോകണം. കണ്ണുകൾ പോകുന്ന പോസ്റ്ററും സിനിമാ പോസ്റ്ററും അല്ലാത്ത പരസ്യപ്പലകകളും ഇതൊക്കെ അള്ളാഹു കാണുകയാണ്. ഞാനൊരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. മുസ്ലിമീങ്ങളായ വലിയ വലിയ ബിസിനസ്സുകാരൻ പെണ്ണുങ്ങളെ പരസ്യത്തിന് വെക്കുന്നത് പച്ചയായ ഒരു സംശയം. അങ്ങനെ പരസ്യം ചെയ്തിട്ട് കിട്ടുന്ന ലാഭം ഹറാമിന്റെ ബിസിനസ്സുമാണ്. എന്തിനാ അതിന്റെ ആവശ്യം? എന്തിന് നമ്മളത് ചെയ്യണം? നമ്മുടെ റോഡ് അരികുകളിൽ മുഴുവനും പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ജ്വല്ലറികളുടേത് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസുകളുടേത് വേറെയും, എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ, ഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു തആല കച്ചവടം ഹലാലാക്കി തന്നു, പലിശ നിങ്ങൾക്ക് ഹറാമമാക്കി തന്നു. ആ ഹലാലിനെ നിങ്ങൾ ഹറാമു കൊണ്ട് പൊതിയിപ്പിക്കല്ലിൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ ഹറാമ് കലർന്നു വന്നു. അല്ലാഹു തആല രക്ഷിക്കട്ടെ, അല്ലാഹു തആല രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മലായികതൻ, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, യതൂഫൂന ഫിത്തരീഖ്, അവർ വഴികളിലൂടെ ഇങ്ങനെ നടന്നു നോക്കും. എന്താണ് അവർ നോക്കുന്നതെന്ന് അറിയുമോ? യൽതമിസൂന അഹ്ല ദിക്രി, ദിക്ര ചൊല്ലുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഈ ദിക്രിന്റെ സദസ് ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ സംഘടിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിലെ കാണാൻ പറ്റുന്നുണ്ട്, അതാണ് അത്ഭുതം. ബാക്കിയിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ, പല സ്വഭാവത്തിലുള്ളവരൊക്കെ, അവർക്കും ഇത് വേണ്ട, ഈ കൂലി വേണ്ടേ? അങ്ങനെ കൂടിയിരുന്ന് ദിക്ര ചൊല്ലലും കൂടിയിരുന്ന് സ്വലാത്ത് ചൊല്ലലും ഒക്കെ എല്ലാവർക്കും വേണ്ടതല്ലേ? അവിടുന്ന് ആർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയല്ലേ? ആരാത് ചെയ്യുന്നത്? നമുക്കൊരുപാട് പള്ളികൾ, എന്നോട് തന്നെ പള്ളി, മുമ്പിന്റെ വേറെ പള്ളി, അള്ളാഹുവിന്റെ ദിക്ർ അത് മാത്രം അന്വേഷിച്ച് നടക്കുന്ന മലക്കുകളാണ്. അള്ളാഹുവിന്റെ ഓരോ ഊട് വഴിയിലൂടെയും നടന്നു പോകും പെണ്ണുങ്ങളെ. നിങ്ങൾ ആ മകരിബിന്റെ നേരത്തൊക്കെ സീരിയൽ കണ്ടി ഇരിക്കുകയാണെങ്കിൽ ഒരു മലക്കോടെ കയറുക, അവര് കയറാത്തോടൊക്കെ ശൈത്താന്മാർ കയറും. എങ്ങനെ വീട്ടിലൊക്കെ ബർക്കത്തുണ്ടാവാം? ചൊല്ലുന്നവരുണ്ടോ എന്ന് നോക്കി നടക്കുന്ന മാലാഖമാർ ഭൂമിയിലൂടെ നടക്കുന്നുണ്ടെന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടർ അള്ളാഹുവിനെ സ്മരിക്കുന്നത് കണ്ടാൽ, കാണാനിടയായാൽ അവര് പറയും, ഹലുമു ഇലാ ഹജാചിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോഴാ ദിക്ർ കഴിഞ്ഞിട്ട് ഒരു ദുആ ചെയ്യുന്നത്, ആവശ്യങ്ങൾ റബ്ബിനോട് പറയാം. വയഹഫൂനഹും ബിഅജ്നിഹതിഹിം ഇലാ സമാഇ ദുനിയാ, ആ ദിക്ർ ചൊല്ലുന്ന ആളുകളെ, ദിക്ർ ചൊല്ലാൻ നാവ് കൊണ്ടാവാം, ഈ നേരത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അത് ദിക്റാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ മാലാഖമാർ ഈ സദസ്സിലുണ്ട്, ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹു അവരുടെയൊക്കെ ആമീന് കൊണ്ട് നമ്മുടെ ദുആയിനെ അള്ളാഹു സ്വീകരിച്ചു തരട്ടെ. ആവശ്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് മലാഖമാർ അവരുടെ ചിറക് കൊണ്ട് അവരെ പൊതിയും. അള്ളാഹു അവരോട് ചോദിക്കും, മാ യഖൂലു ഇബാദീ, എന്താണ് ആളുകൾ എന്നോട് ചോദിക്കുന്നത്? വഹുവ അഅലമു, അള്ളാഹ് അറിയാം എന്താണ് അവർ ചോദിക്കുന്നതെന്ന്. അള്ളാഹു അത് കേട്ടിട്ടുമുണ്ട്, എന്നാലും അവൻ ചോദിക്കും. അങ്ങനെയാണ് അവർ പറയും, റബ്ബേ യുസബ്ബിഹൂനക, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വയുകബ്ബിറൂനക, അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. വയഹ്മിദൂനക, അൽഹംദുലില്ലാ പറയുന്നുണ്ട്. വയുമജ്ജിദൂനക, അല്ലാഹുവേ നിന്നെ പുകഴ്ത്തുന്നുണ്ട്. അല്ലാഹ് ചോദിക്കും, അവരെന്നെ കണ്ടോ? ഇല്ല റബ്ബേ, അവർ നിന്നെ കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കും, അവരെന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലാഹുവേ, അവർ നിന്നെ കാണുകയായിരുന്നുവെങ്കിൽ നിനക്ക് ഒരുപാട് ഇബാദത്ത് അവർ ചെയ്തേനെ, നിന്നെ ഒരുപാട് അവരെ പുകഴ്ത്തിയേനെ. അങ്ങനെ അല്ലാഹുവിന്റെ ആ ഒരു ചോദ്യവും മറുപടിയും കഴിഞ്ഞ് അവസാനം മുത്തലബി പറയാ, അല്ലാഹു പറയും, ഉഷ്ഹിദുക്കും അന്നീ ഗഫർതു ലഹും,
നിങ്ങളാണ് സാക്ഷി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു അവരോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം. അങ്ങനെ ചില സദസ്സുകളോട് അല്ലാഹു പറയുമത്രേ, എഴുന്നേറ്റോളൂ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സല്ലു അലൻ നബീ മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ദുഹൂടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ ഇത് ഏറ്റെടുക്കണം. പിന്നെ ഒരു സ്ക്വയർ മീറ്ററിന് 20000. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല അത് വലിയൊരു ഭാഗഭാഗ്യത്തെ നമുക്ക് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. إنما المؤمنون مؤمنين لا يعلقل إذا ذكر الله الله എന്ന് പറഞ്ഞാൽ وجلت قلوبهم قلبهم അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ വർദ്ധിക്കുന്നവരാണവർ. അള്ളാഹുവേ നീ എന്നെ ഏറ്റെടുക്കണേ എന്ന് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നവരാണവര്. അള്ളാഹിനെ പറ്റി പറയുമ്പോൾ കണ്ണിന്ന് കണ്ണുനീര് വരുന്നവരുണ്ട്. കണ്ണുനീരിങ്ങനെ തുടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കണ്ണുനീര് വരുന്നത് ഹൃദയത്തിൽ ഈമാനുള്ളതിന്റെ അടയാളമാണ്. കൽബ് കൊണ്ട് കരയാൻ കഴിയാതിരിക്കുന്നത്, കണ്ണ് നനയാൻ കഴിയാതിരിക്കുന്നത് ഹൃദയം ഉറച്ചുപോയതിന്റെ അടയാളമാണെന്നാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഐനില്ലാ തദ്മഅ, കരയാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ എന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻ ഖൽബില്ലാ യഖ്ഷ, പേടിക്കാത്ത കൽബും വേണ്ട റബ്ബേ. അല്ലാഹുവിനെ പറ്റി ഓർക്കുമ്പോൾ ഇത് വരണം. ഇത് ഈമാനിന്റെയും അല്ലാഹുവിനോട് നമുക്ക് തോന്നുന്ന സ്നേഹത്തിന്റെയും അടയാളമാണ്. അല്ലാഹു ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ അടയാളമാണത്രേ. ഇനി എങ്ങനെയാ നമ്മൾ അല്ലാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നത്, അതാണ് നമുക്കറിയേണ്ടത്. അങ്ങോട്ട് എങ്ങനെയാ റബ്ബിനെ സ്നേഹിക്കാൻ പറ്റുക? ഇതുവരെ പറഞ്ഞതൊക്കെ അല്ലാഹു ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ അടയാളങ്ങളാണ്. ഇനിയാണ് അല്ലാഹുവിനോട് അങ്ങോട്ട് നമുക്ക് എങ്ങനെ സ്നേഹമുണ്ടാകാം. ഒന്ന്, അല്ലാഹുവിനെ അനുസരിക്കരുത്. ഫഇലു തഅഅതിഹി വതർക്കു മഅസിയതിഹി, തെറ്റുകൾ ചെയ്യാതിരിക്കുക. കുഞ്ഞു മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മളെയൊക്കെ ആ വിഷയത്തിൽ സഹായിക്കട്ടെ. തെറ്റ് ചെയ്യുന്നവന്റെ കൽബിനൊരു പടക്കൽ വരും, പേടി വരും, അസ്വസ്ഥത വരും. എത്ര നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ ഉദ്ദേശിച്ചാലും അല്ലാഹു അവന്റെ സജ്ജനങ്ങളുടെ കണ്ണിൽ അതെങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. നമുക്ക് തെറ്റ് ചെയ്യുന്നത് ആത്മാവിന് വിഷമുണ്ടാവും, റൂഹിന് റൂഹ് പടക്കും. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നവരിനെ മറക്കണം. കൽബിൽ ഈമാനിന്റെ ഒരു അംശമുണ്ടെങ്കിൽ പടവരും. പിന്നെ ഈമാനെന്ന് പറ്റപ്പോയാൽ പിന്നെ തിന്മ അവർക്ക് ആനന്ദമായി മാറും. അല്ലാഹു രക്ഷിക്കട്ടെ. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണോ നമ്മളെ കാണാൻ പറഞ്ഞത് അവിടെ നമ്മൾ ഉണ്ടായിരിക്കുകയും അല്ലാഹു നമ്മളോട് എവിടെ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അവിടെ ഉണ്ടാവരുത്. അള്ളാഹുവിനെ പറ്റി നീ എന്താ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിനെ എതിരി ചെയ്യുകയും എനിക്ക് അള്ളാഹിനോട് സ്നേഹമാണെന്ന് പറയുകയും ചെയ്യുകയോ? ഇത് വൈരുദ്ധ്യമാണല്ലോ. നിന്റെ സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ നീ അവൻ അനുസരിച്ചേനെ. എന്തുകൊണ്ട്? ഇന്നൽ മുഹിബ്ബ, സ്നേഹിക്കുന്ന ഒരാൾ
ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ആരെയാണോ സ്നേഹിക്കുന്നത് അവര് പറയുന്നത് അനുസരിക്കും. അപ്പോഴാ നീ ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചാ ഞാൻ വരുന്നു പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞാ ഞാൻ ചെയ്ത കമ്മി വാപ്പി കല്യാണം ഉറപ്പിച്ചിട്ട് അവള് പറയണത് പിന്നാമ്പുറത്തൂടെ വന്നാൽ മതിട്ടോ, ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചാൽ മതി. ആരോടാ അവൾ എത്ര തന്നെ വയസ്സുള്ള പണിയായിട്ടുണ്ടോ? ഇല്ല, കൂടെ പഠിച്ചിട്ടേ ഉള്ളൂ. ജീവിതമാണ് പറഞ്ഞെടുത്താൽ എനിക്ക് ഞാൻ അതൊന്നും പറയുന്നു. ഒന്നര കൊല്ലമായി നിക്കാഹ് കഴിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ അവരുടെ സങ്കടം പറഞ്ഞു. ഈ കോഴിക്കോട് ജില്ല അല്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു. ആള് പെണ്ണുള്ളത് നാട്ടില് ഒന്നര കൊല്ലായി നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിക്കാൻ പോകും പെണ്ണ് പറയാം. പിന്നെ ഞാൻ അപ്പുറത്തുള്ള ഫാൻസി കടക്കാരെന്ന് ഇത് നിങ്ങൾ ഇതിന്റെ ഉമ്മാനും വാപ്പാനും പറഞ്ഞ ഞാൻ ചോദിച്ചു. അപ്പുറത്തെ കുട്ടികളെ വളവാണ്, എന്ത് പറഞ്ഞാലും ഞാൻ തൂങ്ങി മരിക്കുന്നു. ഞാൻ അവളായിട്ട് മരിക്കണത് മരിച്ചോട്ടെ, പേടിപ്പിക്കാം, ഞാൻ തൂങ്ങി മരിക്കാം. വേഗം കിട്ടുന്നൊരു പണിയാണ്, നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ തൂങ്ങി മരിക്കും. എന്റെ ഉമ്മാനും വാപ്പാനും പറയാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ ഒഴിവാക്കി തന്നെ വാപ്പ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. മൂന്ന് പെൺകുട്ടികളാണ്, മൂത്തവനാണ്, പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ, എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ ഉണ്ടാകുന്നത്, എവിടേക്കാ പോവുക? സാധാരണക്കാരിൽ കുടുംബം, ഇവനാണെങ്കിലോ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഈ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഇവന് നല്ല കല്യാണം കിട്ടും. പക്ഷേ ഈ കുട്ടിയത് ഇപ്പോഴും മനസ്സിലാക്കി അതിന്റെ ചില പോംവഴികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതെന്ന രീതിയിലൊക്കെ നീങ്ങണം, കാര്യങ്ങൾ ശരിയാവാം. ഇതിന്റെ ഇനീഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ പറയുന്നത്, കല്യാണം ഉറപ്പിച്ചിട്ട് നാളോട് പറയാം ഇതൊക്കെ ഞങ്ങളോട് ആദ്യം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വീടൊന്ന് ഇറങ്ങിപ്പോയ മാനക്കടായിലെ ഇതൊരു കുടുംബങ്ങളുമാണ്, അകന്ന ചെറിയൊരു ബന്ധവുമുണ്ട്. വിവാഹവേ കുട്ടികൾക്കൊന്നും ബുദ്ധിമോശമില്ലാതെ വിവാഹത്തിനെ കുറിച്ച് എന്തിനോട് വിവാഹത്തിനെ കുറിച്ച് അത് സ്നേഹത്തിന്റെ ഒരു 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 വശമാണ്. ആരെ സ്നേഹിക്കുന്നവോ അവരോട് ഒരു തരം അടിപത്തം തോന്നുമെന്ന്, പറഞ്ഞതങ്ങ് ചെയ്തേക്കാമെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ നിന്റെ സ്നേഹം അള്ളാഹുവിനോടല്ലേ വേണ്ടത്? നീ എന്താ അള്ള പറഞ്ഞത് കേൾക്കാത്തത്? അതാണ് കവി ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ശരിക്കും സ്നേഹമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്, നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത് കൊല്ലമായിട്ട്, 55 വയസ്സുള്ള ഒരാളാ പറഞ്ഞത്, 40 കൊല്ലമായിട്ട് ഇമാം അള്ളാഹു അക്ബർ എന്ന ജമാഅത്ത് നിസ്കാരത്തിന് തക്ബീർ ചൊല്ലുമ്പോൾ ഞാനാ തക്ബീറിന് കൂടെയുണ്ട്. 40 കൊല്ലം എന്ന് പറഞ്ഞ മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. 40 കൊല്ലം നിക്കൊരു തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. 40 ദിവസം തന്നെ അത് സംഭവിച്ചാൽ നരകത്തിൽ നിന്നുള്ള മോചനവും കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനവും 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ കൂടെ കിട്ടുന്നവർക്ക് അള്ളാഹു രണ്ട് നിഫാക്കിൽ നിന്ന്, രണ്ട് അപകടത്തിൽ നിന്ന് മോചനം കൊടുക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 കൊല്ലമായി പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനെ ഒന്ന് ആലോചിക്കണേ, അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ? ഈ ലോകം ഇത്രയും മനോഹരമായി പടച്ചു തന്ന അള്ളാഹു, സൂര്യനില്ലെങ്കിൽ ഈ ചെടികളില്ല, സൂര്യനില്ലെങ്കിൽ പച്ചപ്പില്ല ഭൂമിയിൽ, സൂര്യനില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അന്നം പിടിക്കുകയാണെങ്കിൽ ഇലകൾ വേണം തിന്നാൻ ഉണ്ടാവില്ല, സൂര്യനില്ലെങ്കിൽ മനുഷ്യന് വൈറ്റമിൻ ഡി എവിടെ നിന്ന് കിട്ടും, സൂര്യനില്ലെങ്കിൽ എവിടെ നിന്നായി പ്രപഞ്ചത്തിന് കാലാവസ്ഥകൾ മാറി വരുന്നത്, സൂര്യനില്ലെങ്കിൽ മഴ പെയ്യുമോ, സൂര്യനില്ലെങ്കിൽ ആകാശത്ത് മേഘപടലങ്ങൾ ഉണ്ടാകുമോ? ഇതൊക്കെ ചെയ്യിക്കുന്നത് അള്ളാഹുവല്ലയോ? ആ അള്ളാഹുവിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, നീ എത്ര മണിക്കാ നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചത്? സൂര്യൻ ഉദിച്ചതിന്റെ ശേഷമാണോ? അവ്വല് ജമാഅത്തിന് കൂടിയിട്ടുണ്ടോ? സുബ്ഹി ഖളാ ആക്കിയിട്ടുണ്ടോ? റബ്ബിനോട് ഇന്ന് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പറയുമ്പോൾ നമുക്ക് പറ്റുന്നില്ലേ? എവിടെയാ നമ്മുടെ സ്നേഹം? എവിടെയാണ് നമ്മുടെ സ്നേഹം? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സ്നേഹമുണ്ട് എങ്കിൽ നാർത്തു നോക്കേണമേ, 50 സന മാ ഫാതതനി സലാത്തുൽ ജമാഅ, 50 വർഷമായി, 65 വയസ്സുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞതാ, 50 കൊല്ലമായി എനിക്ക് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. 50 കൊല്ലത്തിലെ ഓരോ നിസ്കാരത്തിനും ജമാഅത്തിന് ഞാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തീർത്തു പറയാൻ കഴിഞ്ഞ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിന്റെ അടയാളം ഒന്ന് ഈ തരത്തിലുള്ള അള്ളാഹുവിനോടുള്ള വിധേയത്വമാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് ആവേശം വേണം. അള്ളാഹുവിന്റെ വിഷയത്തിൽ തിന്മ ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് വേദന വരണം, വിഷമം തോന്നണം. നമ്മുടെ നാട്ടിലൊക്കെ ജീപ്പ് സർവീസ് ഉണ്ടോ? നമ്മളെ പാലൂര വഴിക്കൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് അല്ലെ? കണ്ണൂർ ജില്ലയിലൊക്കെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഏതായാലും അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ജീപ്പ് സർവീസ് ഉണ്ട്, പെണ്ണുങ്ങളൊക്കെ. എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഈ കാറ് വിളിച്ചു പോയാലും ശരി, ഈ പോക്കിൽ പോകല്ല മോളെ എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ഗീറത്ത് തോന്നുന്നു, റബ്ബേ തെറ്റല്ലേ ഈ നടക്കണത്, എങ്ങനെ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കുക. ഈ ഒരു തോന്നൽ, അതിപ്പോ ജീപ്പ് സർവീസ് ഉണ്ടാവുമ്പോ അങ്ങ് തന്നെ അല്ലേ? ഇതാണ് നിങ്ങളുടെ മറുപടി എങ്കിൽ അതിന് അർത്ഥം എന്താണെന്നറിയോ? അപ്പൊ നമ്മൾ ന്യായീകരിക്കും, റബ്ബേ ഒരു പെണ്ണ്, ഒരു അന്യാണും ഒരു പെണ്ണ് ഒരുമിച്ചിരിക്കേ, എന്റെ കുടുംബത്തിൽ എന്റെ മക്കളിൽ എന്റെ ഭാര്യ, റബ്ബേ എന്റെ നാട്ടുകാർ, സംഭവിക്കരുത് പടച്ചോനെ, അതിൽ വിഷമം തോന്നാ. റീറച്ചാൻ അള്ളാഹുവിനോട് ചെയ്യുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. ഭൂനിവാസം നാട്ടിൽ നടക്കുമ്പോൾ അതിൽ വിഷമം തോന്നുക, പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ പറയാ, കൈകൊണ്ട് അധികാരം ഉപയോഗിച്ച് തിരുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ തിരുത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് വെറുക്കുക. ആ വെറുപ്പ് ഈമാനിന്റെ ഏറ്റവും ചെറിയ അംശമാണ്. വെറുപ്പും തോന്നില്ല, അതൊക്കെ നാട്ടിൽ സുലഭല്ലേ, നാട്ടിൽ അതൊക്കെ ഉള്ളതല്ലേ, ഈ മറുപടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സന്മാർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്ന് വിചാരിച്ച് നീ വഞ്ചിതനാവല്ലേ? ആളുകൾ കൂടുതലില്ലല്ലോ എന്ന് നീ പറയല്ലേ സജ്ജനങ്ങളുടെ വഴിയിലേക്ക് കടക്കുമ്പോ? കാരണം തിന്മയുടെ വഴിയിൽ ആളുകൾ കൂടുതലുണ്ട്. അത് കണ്ടിട്ട് തിന്മയുടെ വഴിയിലേക്ക് പോവണ്ട. ആള് കൂടുതലുള്ളതല്ലോ നന്മയുടെയും തിന്മയുടെയും അടയാളം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് വല്ലാത്ത ആത്മാഭിമാനം കൊണ്ടുണ്ടാകുന്ന ദേഷ്യമുണ്ടാകുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യനും അത് തോന്നും, എന്റെ ഭാര്യയും എന്റെ മക്കളും അത് ചെയ്യരുത്, എന്റെ അനുജനും എന്റെ ജേഷ്ഠനും തോന്നിവാസം ചെയ്യരുത്, അവര് കള്ളുകുടിക്കുന്നവരാവരുത്, അവര് മദ്യപാനത്തിന് അടിമകളാവരുത്, മയക്കുമരുന്നിന് അടിമകളാവരുത്. ഞാൻ ചോദിച്ചു പോകട്ടെ, നമ്മുടെ നാടിലെ ചെറുപ്പക്കാരിൽ മദ്യപാനൊക്കെ പോയിട്ട് മേലോട്ട് പോയിട്ടിപ്പോ കഞ്ചാവിനും മറ്റൊക്കെ അടിമകളാകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ? അള്ളാഹു അത്തരം മക്കൾക്കൊക്കെ സൽബോധം കൊടുക്കട്ടെ. കയ്യിൽ കാശില്ലാതിരുന്ന നേരത്ത് അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് പൂഴിവാരാനും അല്ലാത്ത സൗകര്യങ്ങളൊക്കെ കൊടുത്തപ്പോ, പാപ്പമാര് ഉമ്മമാർക്ക് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസയൊക്കെ ഉമ്മമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കൈക്കലാക്കിയിട്ട് ആ മക്കളാണിപ്പോ അഡിക്റ്റുകളായിട്ട്, ഡ്രഗ് അഡിക്റ്റുകളായിട്ട് ജീവിക്കുന്നതെങ്കിൽ എന്റെ മുഅ്മിനെ, നമുക്കതിനോടൊരു പ്രതികരിക്കാനെങ്കിലും തോന്നുന്നില്ല എങ്കിൽ അള്ളാഹുവിനോട് എന്ത് വിധേയത്വമാണ് നമ്മൾ കാണിക്കുന്നത്? എന്ത് വിധേയത്വം? അള്ളാഹു ഒരാളോട് ചെയ്യരുത് എന്ന് പറഞ്ഞത്, അത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ. അതുപോലെ അള്ളാഹുവിന് ദേഷ്യമുണ്ട്, ഗീറത്തുണ്ട്, അത് അള്ളാഹ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നത് കാണുമ്പോഴാണെന്ന് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ പറഞ്ഞു കൊടുക്കലും തിന്മ വിരോധിക്കലും നിർബന്ധമാണ്.